കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് അന്വേഷണമാണ് ഗവൺമെന്റ് ആദ്യമേ നടത്തിയത്. കുറ്റവാളികളെ തളക്കാനുള്ള കരുക്കൾ ആധിപത്യം നടത്തി. എന്നാൽ ആ സന്ദർഭത്തിലെല്ലാം കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു? ആ ഘട്ടത്തിൽ അവരുടെ സമീപനം എന്തായിരുന്നു? ഇപ്പോൾ ഈ തൃക്കാക്കര കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പ്രചരണമാണ് അതിജീവിതയുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താൻ അവർ ശ്രമിക്കുന്നത്. അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും. അതിജീവിത ആരെ വേണമെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടറായി നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞ സർക്കാരാണ് LDF സർക്കാർ. അവർ നിർദ്ദേശിച്ച ആളെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊരൊന്നും തന്നെ ഗവൺമെന്റ് താല്പര്യമല്ല, അതിജീവിതയുടെ താല്പര്യമാണ് മുൻഗണന കൊടുക്കാൻ സർക്കാർ തയ്യാറായത്. അതിജീവിതയുടെ താല്പര്യമാണ് ഗവൺമെന്റ് താല്പര്യമായിട്ട് ഞങ്ങൾ പരിഗണിച്ചത്. യഥാർത്ഥത്തിൽ 2017 ഈ സംഭവം നടക്കുന്നത്, ഫെബ്രുവരി മാസം 17. 18 തന്നെ നടിയുടെ കാർ ഓടിച്ചിരുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പിന്നീട് 2 പേരെ ആ കേസിൽ പ്രതിയാക്കി. അതിൽ ഫെബ്രുവരി 20 വേറൊരാളെയും പ്രതിയാക്കി. ആളെ പേരിപ്പം ഞാൻ പറയുന്നില്ല. അറസ്റ്റിലായ സുനി 50 ലക്ഷം രൂപയ്ക്ക് ക്വട്ടേഷൻ എടുത്തുന്ന മൊഴി ഫെബ്രുവരി 24 ലഭിച്ചത്. ജൂലൈ 10 ഇതിൽ പ്രധാന പ്രതി ജയിലിലാകുന്നത്. നടിയുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് വനിതാ ജഡ്ജിയെ നിയമിച്ചത്. അത് ഗവൺമെന്റിന്റെ ആവശ്യമല്ല, നടിയുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് നിശ്ചയിച്ചത്. ഏത് കാര്യത്തിലാണ് ഗവൺമെന്റ് വീഴ്ച വരുത്തിയത്? അതിജീവിതക്കെതിരായിട്ടുള്ള എന്ത് നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? പ്രത്യേക വിചാരണ കോടതിയെ നിശ്ചയിക്കാൻ ഉള്ള ഇടപാടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ലേ? ഹൈക്കോടതി അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലേ? ഇപ്പൊ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മറ്റൊരു കേസ് ഉയർന്നു വന്നത്, അതാണ് ഈ കേസിന്റെ ഗതി തന്നെ ഇപ്പൊ മാറ്റിമറിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അന്വേഷണം പൂർത്തീകരിച്ച് നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന പുതിയൊരു കേസാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ധാരാളം ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നടന്നുകഴിഞ്ഞു. ഇപ്പോൾ ആ കേസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ സർക്കാർ പൂർണ്ണമായും പാർട്ടിയും അതിജീവിതക്കൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിജീവിതക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഗവൺമെന്റ് കൊടുക്കും, പാർട്ടിയും കൊടുക്കും. അത്തരത്തിലുള്ള ഒരു ആരോപണവും ഞങ്ങൾക്ക് നേരെ ഏശാൻ പോകുന്നില്ല. ആത്മാർത്ഥമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ സംഭവം ഉണ്ടായ കാലം മുതലേ LDF ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് എല്ലാവരും പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ തൃക്കാക്കര ഇലക്ഷൻ വന്നപ്പോൾ ഇതുപയോഗിച്ച് ഒരു പ്രചാരവല ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വസ്തുതകൾ അറിയുന്ന ആളുകൾ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. അത് നമുക്ക് പറയാൻ സാധിക്കില്ല ആരാണുള്ളതെന്നുള്ളത്. നടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയുടെ മുമ്പിൽ വ്യക്തമാക്കട്ടെ. അവരുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും കോടതിക്ക് സമർപ്പിക്കട്ടെ, കോടതി അത് പരിശോധിക്കട്ടെ. അത് ഞങ്ങൾ ഇപ്പോഴത് അങ്ങനെ ആരോപിക്കുന്നില്ല. ഇത് വന്നത് ഈ സന്ദർഭത്തിൽ വന്നത് ദുരൂഹമാണ്. അതാരാണെന്ന് പറഞ്ഞാലേ ആർക്കും ആ ബന്ധപ്പെട്ടാൽ മറുപടി പറയാൻ സാധിക്കൂ. ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരാണ് അയാൾ പറയട്ടെ.